നിക്ക് ഇത് എന്താ വെച്ചിട്ട് തുടയ്ക്കാൻ പോന്നെ? ഏത് സോപ്പ്? സന്തൂറാ. ഇതിട്ടാണോ അവനെ കുളിപ്പിക്കുന്നത്? എന്താന്ന്? ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കൊടുത്തുകൂടാ. ആരും നോക്കണ്ട, നിങ്ങൾക്ക് ആർക്കും. അപ്പുറത്താക്കിയേ, അപ്പുറത്തെല്ലാം തുടച്ചു. എന്താ ഇയാക്കാക്ക അറിഞ്ഞൂടെ? എന്താ പുറത്ത് കയറും? എന്താ ഇവിടെ പരിപാടി? എന്തു വേണം തുടയ്ക്കാൻ പോകുന്ന? മഴയായിട്ട് ഭയങ്കര സ്മെല്ല് എല്ലായിടവും. ആ മെടുക്കി, എന്നെ ഹെൽപ്പ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം ഞാൻ എത്രയോ ദിവസമായിട്ട് പറയുന്നു. എന്തായാലും ഹെൽപ്പ് ചെയ്തതിന് താങ്ക് യു, വെരി താങ്ക് യു, താങ്ക് യു. താങ്ക് യു മാത്രം പോരാ. നിക്ക് ഇത് എന്താ വെച്ചിട്ട് തുടയ്ക്കാൻ പോന്നെ? ഡെറ്റോളാ ഇങ്ങോട്ട് പറ. ഡെറ്റോള് വെച്ചിട്ട് തുടയ്ക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? ഏ പട്ടിക്കൂടെ എന്താ വെച്ചിട്ടാ തുടക്കേണ്ടത്? പറ ഉത്തരം പറ. അതിന്റെ സൊല്യൂഷൻ വെച്ചിട്ട്. അതിന്റെ സൊല്യൂഷൻ എന്താ? സൊല്യൂഷൻ പട്ടിക്കൂടിന്റെ ഡോ കെനലിന്റെ സൊല്യൂഷനോ? നമ്മളെല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ, പട്ടിക്കൂട് ഡെറ്റോള് വെച്ചിട്ട് തുടക്കാന്ന് പറയുന്നത്. ഇപ്പൊ മഴ സമയമാണ്, മഴ സമയം ആയതുകൊണ്ടിട്ട് എന്താ ചെയ്യും എല്ലാരും? കാണ്ട ഇതേപോലെ മൂത്രം ഒഴിക്കും പട്ടിക്കൂടിനകത്ത്. പട്ടിക്കൂടിനകത്ത് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ഡെറ്റോള് വെച്ചിട്ട് തുടയ്ക്കും. ഡെറ്റോള് വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സ്കിന്നിന് പ്രശ്നം ഉണ്ടാകാനും രോമം കൊഴിച്ചിലൊക്കെ നല്ലോണം കൂടാനും ചാൻസ് ഉണ്ട്. എന്തോ അതിന് ചാൻസ് ഉണ്ട്? രോമം കൊഴിച്ചിലൊക്കെ. ഇത് എത്ര കൂടുതൽ വരെ തുടച്ച്? ഞാൻ മൂന്ന് കൂട് തുടച്ചു. നാലാമത്തെ കൂടാണല്ലേ. അപ്പം ഇന്ന് അവരെ ആ കൂട്ടി കയറ്റരുത്. എന്താ വെച്ചിട്ടാ തുടക്കണ്ടേന്ന് പറ? ഡോഗിന്റെ കെനൽ വാഷ്. കെനൽ വാഷ് വെച്ചിട്ടേ പട്ടിക്കൂട് തുടയ്ക്കാവുള്ളൂ. അതായത് പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കെനൽ വാഷ് നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾ ഏതെങ്കിലും പെറ്റ് ഷോപ്പിൽ പോവുക, ഒരു കെനൽ വാഷ് വാങ്ങിക്കുക, അത് വെച്ചിട്ട് അത് ഡയലൂട്ട് ചെയ്ത് അതിനകത്ത് പറഞ്ഞേക്കുന്ന റേഷ്യോയില് ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂട് വാഷ് ചെയ്യാം. എന്താടി അത് മാത്രമല്ല, ഇതിന്റെ യൂറിന്റെ ഒക്കെ സ്മെല്ല് പോകാനും നല്ലതാണ്. സാധാരണ നമ്മുടെ ഫ്ലോർ തുടയ്ക്കുന്ന ഒന്നും വെച്ചിട്ട് പട്ടിക്കൂട് കഴുവരുത്, കെനൽ വാഷ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഇപ്പൊ നമ്മൾ തറ ഉടയ്ക്കുന്ന യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് പലതിനകത്തും ഈ അമോണിയയുടെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അമോണിയയുടെ കണ്ടന്റ് ഉള്ളതിനകത്ത് ഇവർ ഈ മൂത്രം ഒഴിക്കാൻ ചാൻസ് കൂടുതലാണ് സാധാരണത്തേനെക്കാട്ടില്. അപ്പം അതെന്തായാലും ഉപയോഗിക്കരുത്. അപ്പൊ കെനൽ വാഷ് മാത്രം വെച്ചിട്ടേ വാഷ് ചെയ്യാവുള്ളൂ. അപ്പം എന്തായാലും മഴക്കാലം ആയതുകൊണ്ട് പറഞ്ഞാണ് ഓർത്തിരിക്കുക. എന്തുവാ കുളിക്കാനാ? ഇവിടെ ഞാൻ മെനഞ്ഞാന്ന് കുളിപ്പിച്ചതേ ഉള്ളൂ. ഭയങ്കര സ്മെല്ലായോള ചെളിയിലും എല്ലാം പോയി. മഴയായിട്ട് കുളിപ്പിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് കുറയുമെന്നും പറഞ്ഞിരിക്കുവാന്നാ? സ്മെല്ല് ഇത്തിരിയൊന്നും കുറയത്തൊന്നുമില്ല. മഴയത്ത് നമ്മള് ഡോഗ്സിനെ കുളിപ്പിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ സ്മെല്ല് കൂടത്തതേ ഉള്ളൂ. കാരണം അവർക്ക് തുടച്ചുണക്കിയാലും വെയിൽ കൊണ്ടിട്ട് ഉണങ്ങാനുള്ള ചാൻസ് ഇപ്പൊ ഇല്ല. ചാൻസ് ഇല്ലാത്തത് കൊണ്ടിട്ട് സ്മെല്ല് കൂടത്തതേ ഉള്ളു. ഏത് സോപ്പ്? സന്തൂറാ. ഇതിട്ടാണോ അവനെ കുളിപ്പിക്കുന്നത്? എന്താണ് മണം? ഡോഗ്സിനെ കുളിപ്പിക്കാനായിട്ട് ഡോഗിന്റെ ഷാംപൂ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതുപോലുള്ള മനുഷ്യന്റെ സോപ്പുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവരുടെ താണ്ടത് നോക്കെ, ഈ സ്കിന്നിന് താണ്ട ഇപ്പൊ ഒരു തിളക്കവും ഗ്ലോയും ഒക്കെ കണ്ടില്ലേ? എന്താണ് ഇതാ കവന്നടിച്ചു വീഴുന്നത്? സ്കിന്നിന് താണ്ട നല്ല ഒരു ഒരു എന്താണ് ഒരു ഓയിലി സ്കിന്നായിരിക്കും ഇവരുടെ. അതേപോലെ തന്നെ ഹെയറിന് നല്ല ഗ്ലോയും ഉണ്ടായിരിക്കും. ഈ സോപ്പിട്ട് കുളിപ്പിച്ച് സ്ഥിരമായിട്ട് ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് കുളിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? ഈ ഗ്ലോയും പോവും, സ്കിന്നിന്റെ ഓയിലും പോവും. ഓയിലും പോയി കഴിഞ്ഞാൽ സ്കിൻ ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ എത്ര ദിവസം കൂടുമ്പോഴായിരിക്കും കുളിപ്പിക്കുന്നത്? രണ്ടാഴ്ച കൂടുമ്പോഴേ ഡോഗ്സിനെ കുളിപ്പിക്കാവുള്ളൂ. അതിന്റെ ഇടയ്ക്ക് സ്മെല്ല് വന്നാൽ എന്തോ ചെയ്യും? സ്മെല്ല് മിക്കവാറും ഇവരുടെ ചെവിയിലൊക്കെ അഴുക്കിരിക്കുന്നതിന്റെ ഒക്കെ ആയിരിക്കും സ്മെല്ല്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഹെയർ ഉണങ്ങാതെ വന്നതിന്റെ ആയിരിക്കും. മഴ നനഞ്ഞ ഇത് ഉണങ്ങാതെ വരത്തില്ലേ സ്കിന്ന്, അതിന്റെ ആയിരിക്കും സ്മെല്ല്. നല്ലോണം തുടച്ചു കൊടുത്താൽ മതി. എല്ലാ ദിവസവും ചീകി കൊടുക്കുക. വല്ലപ്പോഴും മാത്രം കുളിപ്പിച്ചാൽ മതി. നമ്മളിവിടെ അഴുക്കാവുന്ന അനുസരിച്ചേ കുളിപ്പിക്കാറുള്ളൂ. ഇനി അത്യാവശ്യമായിട്ട് കുളിപ്പിക്കണമെന്നുള്ളവര് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ മാത്രമേ കുളിപ്പിക്കാവുള്ളൂ. സോറി പറ. ആ ഇനി എന്നൊക്കെ കുളിപ്പിക്കും? രണ്ടാഴ്ച കൂടുമ്പം. അതിന്റെ ഇടയ്ക്ക് സ്മെല്ല് വന്നാലോ ചെവി വൃത്തിയാക്കും. ഓക്കെ, നല്ലോണം ചെവി വൃത്തിയാക്കും. ചീപ്പി കൊടുക്കും. ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, പ്രോമിസ്. ടെറി മാമാ, ആ എന്താ ബിസ്ക്കറ്റോ? പിന്നെന്താ കൊടുക്കാമല്ലോ. എന്താ ബിസ്ക്കറ്റാ? അവരുടെ ബിസ്ക്കറ്റ് അല്ലേ? എന്താന്ന്? ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്. ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് കൊടുത്തുകൂടാ?
അവർക്ക് മധുരം കൊടുക്കുന്ന ചെറിയ അളവിലൊക്കെ മധുരം കൊടുത്താൽ പോലും പ്രശ്നമില്ല, പക്ഷെ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും കൊടുക്കരുത്. ഷുഗർ ഷുഗർ ഇല്ലെങ്കിലും ഷുഗർ ഫ്രീ ബിസ്ക്കറ്റിന് മധുരമൊക്കെ കാണും. അതായത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഷുഗർ അല്ല ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റിൽ യൂസ് ചെയ്യുന്നത്, സിലിറ്റോള് പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡോഗ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വയറിന് എന്തോ ഉണ്ടാവും, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇയാളാണോ അനുഭവിക്കേണ്ടത്, ഞാനാണോ അനുഭവിക്കേണ്ടത്? അതല്ല, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഒരു കാരണം വെച്ചാലും ഇവർക്ക് കൊടുക്കരുത്. ഇങ്ങനെ വായി നോക്കിയിരിക്കും, കൊതി വിട്ടിരിക്കും, ഇയാളെ വയറ് പോവും, പോണമല്ലോ, ഇയാളും ഇത് കഴിക്കണ്ട, എത്ര കഴിക്കുന്നത്, വേറെ ഒന്നും കഴിക്കാൻ കിട്ടിയില്ലേ. അവർക്കൊരു കാര്യം ചെയ്യേ, അവർക്ക് മറ്റേ അവരുടെ ഡോഗ് ബിസ്ക്കറ്റ് ഉണ്ട്, അതെടുത്ത് കൊടുത്തിട്ട് ഇയാൾ ഇത് കഴിച്ചു. അപ്പൊ ഒരു കാരണം വെച്ചാലും ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഡോഗിന് കൊടുക്കരുത്. ഡോഗിന് മധുരം കൊടുത്തുകൂടാ എന്നുള്ള ഒരു ഇതുണ്ട്. മധുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ കഴിക്കുന്ന അളവിൽ ഒരിക്കലും ഡോഗിന് മധുരം കഴിച്ചുകൂടാ, കാരണം അവർക്ക് നമ്മുടെ അത്ര ഇൻസുലിൻ ഒന്നും ഉത്പാദിപ്പിക്കുന്നില്ല. മധുരം അധികമായിട്ട് ചെയ്യുന്നതെല്ലാം ഒരു എന്താണ് എക്സസ് ആയിട്ട് വരത്തതേ ഉള്ളൂ ബ്ലഡ് ഫ്ലോയിൽ. അപ്പോൾ ഒരിക്കലും ഡോഗിന് മധുരവും അധികമായിട്ട് കൊടുക്കരുത്, ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ് ഒട്ടും കൊടുക്കരുത്. ആ ബിസ്ക്കറ്റ് കാണിച്ചു കൊടുത്തേ, എല്ലാവരും കാണിച്ചു കൊടു. ഇത് ഡോഗ്സിന്റെ ബിസ്ക്കറ്റ് ആണ്, ഡോഗിന് നമുക്ക് ട്രീറ്റ് പോലെ ഇതൊരു ലിമിറ്റഡ് അളവിൽ കൊടുക്കാവുന്നതാണ്. ഇതിനകത്ത് മധുരവോ ഡോഗ്സിന് കഴിച്ചുകൂടാവൊക്കെ കൊടുത്തു അവർക്ക് ഏണ്ടിയാളം കൊടുത്താൽ മതി, അവളെ തിന്നോളൂ. അവർക്ക് കഴിച്ചുകൂടാത്ത കെമിക്കൽസ് ഒന്നും ഇല്ല, വയറിന് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പൊ ചില ഡോഗ് ബിസ്ക്കറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡോഗ്സിന് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബ്രാൻഡിന്റെ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഇത് നമ്മൾ ബ്രാൻഡ് ഒന്നും കൂടെ പറയുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ വേണമെന്നുണ്ടെങ്കിൽ ആമസോണിലും കിട്ടേക്കാം. ഇതെന്തായാലും ഡോഗിനല്ലേ, എന്തായാലും ആ കൂട്ടത്തിൽ ഇതും കൂടെ പറഞ്ഞാലേ, ഈ സാധനം ഡോഗിന് കൊടുത്തുകൂടാ, എന്താ കാരണം? അത് സ്ലോ പോയിസൺ ആണ്, കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കുറച്ച് അളവാ ചെല്ലുന്നെങ്കിൽ അവർക്ക് വിഷമാണ്. നമ്മുടെ കറികളിലെല്ലാം ഇടുന്ന ഒരു ഇങ്ങോട്ട് മാറി, നമ്മുടെ കറികളിലെല്ലാം ഇടുന്ന ഒരു സാധനമാണ് ഉള്ളി. മലയാളികൾ ഉള്ളി ഇടാത്ത കറി വളരെ റെയർ ആയിരിക്കും അല്ലേ? അപ്പൊ ഡോഗ്സിന് പക്ഷെ മനുഷ്യന്റെ കൂട്ട് ഈ ഗാർലിക്, അതായത് ഈ ഉള്ളിവർഗത്തിൽ പെട്ട ഒന്നും കഴിച്ചുകൂടാ. അവരുടെ റെഡ് ബ്ലഡ് സെൽസ് വളരെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞിരിക്കും. ചെറിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാലും ഇത് ഡോഗിന് ലോങ് ടേമില് ദോഷം തന്നെയാണ്. എന്നാ പിന്നെ അവര് പറയാൻ പറ അതോ അവിടെ എവിടെ കയറാൻ പോതാ. നല്ല മഴക്കോളുണ്ട് കേട്ടാ, മഴ പെയ്യാൻ പോകും കേട്ടാ. ഉള്ളി കഴിച്ചുകൂടാ പറഞ്ഞിട്ട് പോ, ഉള്ളി കഴിക്കുന്നത് പാപം. ഓക്കെ ടാറ്റ. ആരും നോക്കണ്ട നിങ്ങൾക്ക് ആർക്ക്. ഇനി ഐസ്ക്രീമിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു കളയേണ്ടതില്ലല്ലോ. എന്നെങ്കിലേ ഡോഗ്സിന് ഐസ്ക്രീം കഴിക്കൂടാ എന്നുള്ളത് എല്ലാവർക്കും അറിയാം, ഞാൻ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. മിക്കവാറും ഉള്ള എല്ലാ ഐസ്ക്രീമിലും ചോക്ലേറ്റ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ചോക്ലേറ്റ് ഉണ്ടോ? എന്റെ കവറന്ന് കാണിച്ചേ, ഇത് ചോക്ലേറ്റ് ആണല്ല. ചോക്ലേറ്റ് ഡോഗ്സിന് കഴിച്ചേ കൂടാ, ഓവർ ക്വാണ്ടിറ്റി ചെന്ന് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഡെത്ത് വരെ ഉണ്ടാകാം. ചോക്ലേറ്റ് ഉള്ള ഐസ്ക്രീം മാത്രമല്ല, ചോക്ലേറ്റ് ഉള്ള ഡയറി മിൽക്ക് പോലുള്ള സാധനങ്ങള്, അതേപോലെ ഓറിയോ പോലുള്ള ബിസ്ക്കറ്റുകള്, ഇതൊക്കെ ഡോഗ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റിനെക്കാട്ടിൽ പോയിസണിങ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കെമിക്കല് ഡൈജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം എന്ന് പറയുന്നത് ഡോഗിനില്ല. അപ്പൊ ഡോഗിന്റെ ലിവർ അടിച്ചു പോകും കേട്ടാ. ഇനി ചിരിക്കണ്ട, ഇങ്ങോട്ട് നോക്കി, ഇനി ബാക്കി മനുഷ്യനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇങ്ങോട്ട് മാറി നിൽക്കുക, ഈ ഐസ്ക്രീമിലുള്ള കണ്ടന്റ്സ് എല്ലാം എടുത്ത് വായിച്ചു നോക്കുക. മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഇത്രയും ഫാറ്റും, അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്ക്, ഫാറ്റും ഷുഗറും ഒന്നും ദഹിപ്പിക്കാനായിട്ടുള്ള സിസ്റ്റം ഇല്ല. നമ്മൾ കഴിക്കുന്ന ഈ മധുരം തന്നെ സ്പ്ലിറ്റ് ആയിട്ട് പല ഘടകങ്ങളാകും, അതിനകത്തുള്ള ചിലതൊന്നും ഡൈജസ്റ്റ് ചെയ്യാം മനുഷ്യനാണെന്നുണ്ടെങ്കിലും ഓവർ ക്വാണ്ടിറ്റി പറ്റത്തില്ല. ഈ മദ്യപിക്കാത്തവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവുന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ ഈ ഓവറായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗറൊക്കെ ആണ്. ഇത് കഴിക്കും, ഇത് കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇഷ്ടം പോലെ അടിച്ചു കയറ്റും. മധുരം ഇത്രയും കഴിക്കാനായിട്ടുള്ള യഥാർത്ഥത്തിൽ കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല. മധുരത്തിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ഭയങ്കര ടയേർഡായി പോയി കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു എനർജി റിലീസിന് വേണ്ടിയിട്ട് മധുരം ഉപയോഗിക്കാം എന്നല്ലാതെ മധുരം ഇത്രയൊന്നും ആവശ്യമില്ല. ഞാൻ മധുരം മാത്രം കട്ട് ചെയ്തുകൊണ്ടാണ് 13 കിലോ കുറച്ചത്, മനസ്സിലായേ? അപ്പൊ ഇനി മധുരം ഇയാൾ കഴിക്കുവോ? ഓക്കെ എടാ, നിങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നത് താണ്ട നിങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ.
ഇപ്പഴല്ലേ മധുരമൊക്കെ കഴിക്കാൻ പറ്റുന്നത്? 19 വയസ്സ് കഴിഞ്ഞിട്ട് ഷുഗർ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് 19 വയസ്സ് കഴിഞ്ഞല്ലോ. 19 അല്ല 19. ഓക്കെ, വിഷമത്തിലാണ് അവൻ. നോക്കുമ്പോ ഒരു സാധനവും കഴിച്ചുകൂടാ കഴിച്ചുകൂടാന്ന് പറയുന്നത്. നിനക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ വേറെ ഉണ്ട്, അത് ഞാൻ തരാം കേട്ടാ. ഇത് ജോണി എടുത്തുകൂടാ പറഞ്ഞത്, വേറെ സാധനങ്ങളുണ്ട്. ഇത് കഴിച്ചുകൂടാത്ത മാത്രം സാധനങ്ങളുടെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എടുക്കുന്നതാ. അടി ഒന്ന് അടങ്ങിയിരടി, എന്ത് വന്നിട്ടാ കയ്യും കാലും തല അടങ്ങിയിരിക്കുന്നില്ലയോ? പലയിടത്തും കേറി മറിഞ്ഞു പോന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കേട്ടാ. ഞാൻ എന്ത് കാര്യം എടുക്കുമ്പോഴും ഏട്ടാ ഇപ്പൊ നോയാണ് പറഞ്ഞു. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ അവർക്ക് കൊടുക്കാൻ പറ്റില്ല? കൊടുക്കുന്നുണ്ടല്ലോ, ഇത് കൊടുത്തോളാൻ പറഞ്ഞില്ലേ? ഇത് ഞാൻ ബ്രാൻഡ് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ ബിസ്ക്കറ്റിന്റെ പരസ്യം ഒന്നും അല്ലല്ലോ. ട്രീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒന്നെങ്കിൽ ഡോഗ് ബിസ്ക്കറ്റ് പോലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഡോഗ് ബിസ്ക്കറ്റ് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്ത് ഉണ്ടാക്കുമല്ലോ. എത്രയോ തവണ എണ്ണ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മാത്രല്ല, സത്യം പറയട്ടെ, പിന്നെ ഡോഗിന് കൊടുക്കാവുന്ന വേറെ ഐറ്റംസ് ഉണ്ടല്ലോ. എന്താ കൊണ്ട് കൊടുക്കാവുന്നത്? ചിക്കൻ കൊടുക്കും, മുട്ട കൊടുക്കും. ചിക്കൻ നാളെ ഞാൻ കൊടുക്കണ്ട, ഞാൻ കൊടുക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചിക്കൻ കറി വെച്ചിട്ട് ആ കറി എടുത്ത് കൊടുക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത്. ഡോഗിന് നമ്മുടെ അത്രയും സാൾട്ടും അതേപോലെ ഒണിയനും ഒന്നും, ഉപ്പ് അതായത് ഉള്ളിയും ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ കറി കിടക്കുന്ന ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് കഴുകി നമുക്ക് കൊടുക്കാം. അല്ലാത്ത എല്ല് കൊടുക്കുമ്പോ ഒന്നും പറയത്തില്ലല്ലോ, കറി വെക്കുന്ന എല്ല് കൊടുക്കുമ്പോ എന്താ? അയ്യോ, അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്തേക്കാം. നമ്മള് ഡോഗ്സിന് എല്ല് ദഹിപ്പിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഓർഡറിലുണ്ട്. അപ്പൊ ചിക്കന്റെ എല്ലോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലോ ഒക്കെ കൊടുക്കുന്നതിന് ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ കുക്ക് ചെയ്ത എല്ല് നമ്മൾ ഡോഗ്സിന് കഴിക്കാൻ കൊടുക്കുമ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ കാലിലെയൊക്കെ എല്ലില്ലേ, അത് കടിച്ചു പൊട്ടിക്കുമ്പോ ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും. ഏതാ കേക്കുന്നുണ്ടോ? ഏതാ ഏത് ഇതിലാ ഇറച്ചിയിലാ? കുക്ക് ചെയ്ത് ഇറച്ചിയാണെന്നുണ്ടെങ്കിൽ, എല്ല് ഷാർപ്പായിരിക്കും ഇവര് കടിച്ചു പൊട്ടിക്കുമ്പോ. അപ്പൊ അത് വയറ്റിൽ വിഴുങ്ങുവാണെന്നുണ്ടെങ്കിൽ, ചില ഡോഗും ചവച്ച് കഴിക്കത്തില്ല. ഇപ്പൊ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ടൂണയും നമ്മുടെ കല്ലും ഒക്കെ ആണെന്നുണ്ടെങ്കിലേ, ചവച്ച് കഴിക്കത്തില്ല, അങ്ങ് വിഴുങ്ങും. അപ്പൊ ഈ വിഴുങ്ങുന്ന എല്ലിന് ഷാർപ്പ് എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ വയറ്റിൽ പോയി കിടന്നിട്ട് കൊടലിനകത്തൊക്കെ ചെറിയ മുറിവുണ്ടാക്കുകയും ഫ്യൂച്ചറിൽ അൾസറിന് ചാൻസും ഉണ്ട്. ഇതല്ല അവർക്ക് നമുക്ക് എന്താണ് റോ മീറ്റ് കൊടുക്കത്തില്ലേ, അതായത് പച്ച ഇറച്ചി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം വാഷ് ചെയ്തിട്ട്, മീറ്റ് വാഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് പിന്നെ നമുക്ക് എടുത്ത് കൊടുക്കാം, ബാക്ടീരിയ ഒക്കെ നശിപ്പിച്ചതിന് ശേഷം. അതിനകത്തുള്ള എല്ലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഷാർപ്പ് എഡ്ജ് ഉണ്ടാകത്തില്ല. നമുക്ക് അഡൾട്ട് ആയിട്ടുള്ള ഡോഗിന് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, അവർക്ക് നല്ലതാണ്. അവർക്ക് കടിച്ചു പൊട്ടിക്കുമ്പോൾ പല്ലൊക്കെ ക്ലീൻ ആവുകയൊക്കെ ചെയ്യും. അപ്പൊ മനസ്സിലായില്ലേ? ചിക്കൻ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചിക്കൻ്റെ എല്ല് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കുക്ക് ചെയ്ത എല്ല് കഴുത്തിൽ എല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തത് കൊടുക്കാം. പക്ഷെ കാലിലെ എല്ല് കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്ക് ഷാർപ്പ് എഡ്ജ് പോയിട്ട് വയറ്റിൽ പോയി പ്രശ്നം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഡൗട്ടെല്ലാം തീർന്നല്ലോ. ഡോഗിന് കൊടുത്തുവിടാത്ത സാധനവും കൊടുക്കാവുന്ന സാധനവും ഒക്കെ മനസ്സിലായല്ലോ. ഇനി മിസ്റ്റേക്ക് വരുത്തതില്ലല്ലോ. ഏ, അങ്ങനെയാണെന്നുണ്ടെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ. ടാറ്റ മാത്രമല്ല, അവര് ഇതെല്ലാം ഫോളോ ചെയ്യുക, ഇതുവരെ കൊടുത്തോണ്ടിരിക്കുന്നവരൊക്കെ തിരുത്തുക. ബൈ, അടുത്ത വീഡിയോ കാണാം.